കരിപ്പൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ നിരക്കിൽ പ്രതിഷേധം തുടരുന്നു. കോൺഗ്രസ് കരിപ്പൂർ എയർപോർട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം വിരമ്പി. കണ്ണൂർ കൊച്ചി വിമാനത്താവളങ്ങൾക്ക് സമാനമായി കരിപ്പൂരിലെ യാത്രാ നിരക്കും ഏകീകരിക്കണമെന്ന ആവശ്യമുയർത്തിയാണ് പ്രക്ഷോഭം. നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിരത്തിയാണ് കരിപ്പൂർ എയർപോർട്ടിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. മറ്റ് എയർപോർട്ടിനേക്കാൾ കൂടുതൽ 1,00,000 രൂപ അധികമായി ഈടാക്കാൻ ശ്രമിക്കുന്ന നടപടിക്കെതിരെ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. എയർപോർട്ട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നൊമാൻ ജംഗ്ഷനിൽ വെച്ച് പോലീസ് തടഞ്ഞു. കരിപ്പൂരിലെ ഹജ്ജ് യാത്രികരുടെ വിമാന നിരക്കിലെ വർധന പൂർണ്ണമായും പിൻവലിക്കുന്നത് വരെ പ്രക്ഷോഭം തുടരാനാണ് കോൺഗ്രസ് തീരുമാനം. അതായത് ഹജ്ജ് യാത്രാ നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ച് അതിൽ ചെറിയ തോതിലുള്ള ഒരു കുറവ് വരുത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഈ വർദ്ധിപ്പിച്ച നിരക്ക് പൂർണ്ണമായും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഇത് പൂർണ്ണമായും പിൻവലിക്കും വരെ ശക്തമായ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോകും. പ്രതിഷേധം ശക്തമായതോടെ കരിപ്പൂരിലെ വിമാന നിരക്ക് 1,65,000 രൂപയിൽ നിന്നും 1,27,000 രൂപയായി പുതുക്കി നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഈ നിരക്കും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് പ്രക്ഷോഭകരുടെ നിലപാട്. കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും പോകുന്നവർ 85,000 രൂപ മാത്രം നൽകുമ്പോൾ പുതുക്കിയ നിരക്കിലും കരിപ്പൂരിൽ നിന്ന് പോകുന്നവർ 40,000-ലധികം രൂപ കൂടുതലായി നൽകണം. ഇത് കൊള്ളയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കണ്ണൂരിനും കൊച്ചിക്കും സമാനമായി നിരക്ക് ഏകീകരിക്കുന്നത് വരെ പ്രക്ഷോഭം തുടരാൻ സംഘടനകൾ തീരുമാനിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, എം റിപ്പോർട്ടർ, മലപ്പുറം.